കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ ഒരു നിര ഉമ്മൻചാണ്ടിക്ക് യാത്രയേപ്പ് നൽകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വാഹനം തിരുവനന്തപുരം മണ്ണന്തല ഭാഗത്തു കൂടിയാണ് കടന്നുപോകുന്നത് രാവിലെ 7 മണിക്ക് തന്നെയാണ് ജഗതിയിലെ പുതുപ്പള്ളി വസതിയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചത് ഏതാണ്ട് 3 മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല വിട്ടുപോകാൻ തിരുവനന്തപുരം ജില്ല കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല രാത്രി ഓടുകൂടി മാത്രമേ വൈകിട്ട് 6 മണിയോട് കൂടി പുതുപ്പള്ളിയിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണ് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ സമയക്രമമൊക്കെ പാലിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല കാരണം സാധാരണ ഒരു വാഹനം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് എത്താൻ തന്നെ 3.5-4 മണിക്കൂറോളം സമയം വേണ്ടി വരും ഇപ്പോൾ തന്നെ ഈ വാഹനം പതിയാണ് സഞ്ചരിക്കുന്നത് കുറച്ചുകൂടി വേഗത്തിൽ പോകണം എന്ന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സാധ്യമാകാത്ത ഒരു സാഹചര്യം കാരണം റോഡിൻ്റെ വശങ്ങളിൽ ഈ നിലയ്ക്കാത്ത ആൾപ്രവാഹമാണ് ഇപ്പോഴും ഉള്ളത് അവർക്ക് ഒരു നോക്ക് കാണാൻ ഉള്ള അവസാന അവസരം കൂടിയാണ് അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ജനങ്ങളുടെ അഭ്യർത്ഥന ആ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ വാഹനം വളരെ വേഗത കുറഞ്ഞ് കടന്നു വരുന്നത് വേഗത കൂട്ടിക്കടന്നു പോയാൽ തങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന പരാതികളുണ്ട് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണുവാനുള്ള അവസരം ആണ് ഇത് അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വിലാപയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുതുപ്പള്ളിയിലേക്കുള്ള വിലാപയാത്ര MC റോഡിലൂടെ വാഹനം കടന്നു വരുന്നു നിരവധി ആളുകൾ പാതയോരങ്ങളിൽ ഇപ്പോഴും കാത്തു നിൽക്കുന്നു നേരത്തെ മഴ പെയ്തിരുന്നു ആ മഴയിലും ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി കാത്തിരിക്കുന്ന പലരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ല അങ്ങനെ ഒരു കണ്ണീർ മഴയായി യാത്രയെ ഇപ്പോൾ നൽകുമ്പോൾ ഈ മഴയെപ്പോലും അവഗണിക്കുന്നില്ല പ്രവർത്തകർ രഞ്ജിത്ത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് ഈ സ്നേഹവായ്പ ഈ യാത്രാമൊഴി പറയുന്നുണ്ട് ആരാണ് ഉമ്മൻചാണ്ടി എന്ന് തീർച്ചയായും നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകൾ ജനസാഗരം തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ ഏറ്റവും ഒടുവിൽ കാണാനായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഈ വാഹനവ്യൂഹം കടന്നു പോകുന്നതിൻ്റെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ലക്ഷോപലക്ഷം ജനങ്ങളാണ് കാത്തു നിൽക്കുന്നത് നമുക്കറിയാം രാവിലെ 7:30-നാണ് പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് വിലാപയാത്ര പുറപ്പെട്ടത് ഇപ്പോൾ ഏതാണ്ട് 11-12 കിലോമീറ്റർ മാത്രം പിന്നിട്ട് ഈ മണ്ണന്തലയിലെത്താൻ എത്ര സമയമായി ഇപ്പോൾ 9:52 സമയം 2-2.5 മണിക്കൂർ പിന്നിട്ട് മാത്രമാണ് ഈ 12 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ പിന്നിടുന്നത് എന്ന് തന്നെയാണ് ഈ യാത്രയുടെ ഒരു വൈശിഷ്ട്യം അത്രയധികം ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ കാത്ത് വാഹനം കാത്ത് ഇരു സൈഡുകളിൽ നിൽക്കുകയാണ് പട്ടം സ്കൂളിൻ്റെ മുന്നിലെ കാഴ്ച നമ്മൾ കണ്ടു ഉമ്മൻചാണ്ടിയെ TVയിൽ മാത്രം കണ്ട് പത്രങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ നിരവധി കുട്ടികൾ അവരുടെ ആദരമർപ്പിക്കുന്നത് കണ്ണുനീരണി നിൽക്കുന്ന അധ്യാപകരെ നമ്മൾ കണ്ടു തിരുവനന്തപുരത്തിൻ്റെ ഓരോ നഗരവീഥിയിലും ഓരോ ഓഫീസുകളിലും ഓരോ സ്ഥലങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം കഴിഞ്ഞ 53 വർഷമായി ഉണ്ടായിരുന്നു അതേ ആദരവോടെ അതേ ഗൗരവം ഈ യാത്രയ്ക്ക് നൽകി ഒരു ജനത തലസ്ഥാന ജനത ഉമ്മൻചാണ്ടി എന്ന മഹാനായ നേതാവിന് വിട നൽകുകയാണ് ഉമ്മൻചാണ്ടിക്ക് ഇതിൽ പരമാദരം ഒരു സംസ്ഥാനം ഒരു സംസ്ഥാന തലസ്ഥാനം നൽകുന്നത് എങ്ങനെയാണ് 53 വർഷം ഇവിടുത്തെ ഓരോ വഴികളും നടന്നു തീർത്ത ആളാണ് ഉമ്മൻചാണ്ടി പുൽപ്പള്ളി കഴിഞ്ഞാൽ പുതുപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം ഉമ്മൻചാണ്ടി ഏറ്റവും അധികം കാലം ചിലവഴിച്ച ഒരു സ്ഥലം കൂടിയാണ് തലസ്ഥാനം എന്നത് മനസ്സിലാക്കണം തലസ്ഥാനത്തിലെ ഓരോ മണൽത്തരിക്കും ഉമ്മൻചാണ്ടിയെ പരിചയമുണ്ട് 53 വർഷം എന്നത് സാമാജികനായിരിക്കുക എന്ന് പറയുന്നത് ദീർഘമായ കാലയളവാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം കാലം MLA സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രമാണ് അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ
ഉമ്മൻചാണ്ടി എന്ന മഹാസാഗരം ഇനി ജനഹൃദയങ്ങളിൽ അലയടിക്കും. ജനലക്ഷങ്ങൾക്കിടയിൽ രാപ്പകലന്യെ അവരിലൊരാളായി ഒഴുകിയ ആ വലിയ മനുഷ്യൻ ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയെ ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയാണ്. തനിയെയുള്ള യാത്രയിൽ എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും ജനലക്ഷങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം എപ്പോഴുമുണ്ട്. ഏറ്റവും അവസാനത്തെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്രയാണ് ഇപ്പോൾ മണ്ണന്തലയിലെത്തിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ആർദ്ര സാന്നിധ്യമായിരുന്ന ആ നറു പുഞ്ചിരി ഓർമ്മയാകുമ്പോൾ ഒരു തലസ്ഥാനം മുഴുവൻ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയാണ്. പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് നിത്യവിശ്രമത്തിനായി ഉമ്മൻചാണ്ടി മടങ്ങുമ്പോൾ ഓരോ വീഥികളും അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നു. ഇടയ്ക്ക് ചെറിയൊരു മഴയുടെ ലക്ഷണമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ അല്പമൊന്ന് മാറി നിന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നമ്മുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണ്ണന്തല ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നോക്കുക, എത്രയോ വാഹനങ്ങൾ അതിന് അകമ്പടി സേവിക്കുന്നു. ക്ഷമയോടെ കാത്തിരുന്ന് ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന ജനലക്ഷങ്ങൾ, അവർക്കിടയിലൂടെ ആ ജനനേതാവ് ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. ഇനിയൊരിക്കലും ഉമ്മൻചാണ്ടി തലസ്ഥാന നഗരിയിലേക്ക് തിരിച്ചു വരില്ല. ഉമ്മൻചാണ്ടി തലസ്ഥാന നഗരിയിൽ സജീവമാകാനുണ്ടാവില്ല. തലസ്ഥാന നഗരിയിലെ ആർക്കും ഇനി ഉമ്മൻചാണ്ടിയെ കാണാനാവില്ല. അദ്ദേഹം തൻ്റെ പിറന്ന തൻ്റെ പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് നിത്യവിശ്രമത്തിനായി മടങ്ങുകയാണ്. അപ്പോഴും ആ ആദരം എത്രത്തോളം എന്ന് നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. ആകാശ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ കാഴ്ചകളാണ്. കാരണം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, കന്യാസ്ത്രീകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറയിലുമുള്ള നിരവധി ബഹുജനങ്ങൾ നേതാവിനെ കാണാനായി. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വിടവാങ്ങലായി ഉമ്മൻചാണ്ടിയുടെ ഈ വിലാപയാത്ര മാറുകയാണ്. അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു നേതാവ് കൂടിയാണ് അഭിലാഷ്. വിലാപയാത്ര വാഹനത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അണമുറിയാത്ത ആൾക്കൂട്ടം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ പ്രധാനപ്പെട്ട കവലകളിലും വലിയ ആൾക്കൂട്ടങ്ങൾ തിങ്ങി നിറയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിൽ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു, കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവർ ഉണ്ടായിരുന്നു, സ്ത്രീകൾ ഉണ്ടായിരുന്നു, യുവാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ആൾക്കൂട്ടം ആയിരുന്നു ഈ വീഥികളിൽ എല്ലാം പ്രകടമായത്. ഇപ്പോൾ ഞങ്ങളുടെ എഡിറ്റർ പ്രദീപ് പിള്ള കൂടി ചേരുന്നുണ്ട്. പ്രദീപ്, വലിയ യാത്രയെ ഇപ്പോൾ ഒരു മനുഷ്യ മതിൽ പോലെ ആളുകൾ തിങ്ങി നിറഞ്ഞ കാഴ്ച, ഇപ്പോൾ വിലാപയാത്ര എവിടെയാണ് എത്തിയിട്ടുള്ളത്, എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, ഞങ്ങൾ ഇപ്പോഴുള്ളത് കിളിമാനൂരിലാണ്. വലിയൊരു ജനസഞ്ചയം തന്നെ ഇവിടെ പ്രിയ നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ, ഒരിക്കൽ കൂടി അവസാനമായി ഒരിക്കൽ കൂടി കാണാൻ, പുഷ്പം സമർപ്പിക്കാൻ, വ്രീത്തുകൾ സമർപ്പിക്കാനായി കാത്ത് നിൽക്കുകയാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാത്ത് നിൽക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ കാണാൻ. നമ്മൾ നേരത്തെയും പറഞ്ഞു, കുഞ്ഞുഞ്ഞിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ആഴ്ചതോറും MC റോഡിലൂടെയുള്ള ഈ യാത്രയായിരുന്നു. കർമ്മമണ്ഡലമായ അനന്തപുരിയിൽ നിന്ന് തട്ടകമായ പുതുപ്പള്ളിയിലേക്കുള്ള യാത്ര, അതേ മാർഗത്തിലൂടെ അതേ പാതയിലൂടെ ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടി യാത്ര ചെയ്യുകയാണ്. പക്ഷേ സാധാരണ വളരെ കർമ്മനിരതനായിരിക്കുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരമോ തിങ്കളാഴ്ചയോ പുതുപ്പള്ളിയിൽ നിന്ന് മടങ്ങി തലസ്ഥാനത്തേക്ക് ഒരു യാത്രയുണ്ടായിരുന്നു. അങ്ങനെയൊരു യാത്ര ഇനി ഉണ്ടാവില്ല. അവസാനമായി അദ്ദേഹം ആ പാതയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്നവർ, അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർ, കണ്ടിട്ടില്ലാത്തവർ, അങ്ങനെ ജനമനസ്സിൽ ഇടം നേടിയ നേതാവിനെ കാണാൻ ജനങ്ങൾ, കുഞ്ഞു കുട്ടികൾ, ചെറിയ കുട്ടികൾ അടക്കമുള്ളവർ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. പശ്ചാത്തലത്തിൽ മുഴങ്ങുന്നത് രഘുപതി രാഘവ രാജാറാമാണ്. സജിത്ത്, അത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഉമ്മൻചാണ്ടിയുടെ ചില ഫിലോസഫി ഒക്കെയാണ്. ഈ കണ്ണൂരിൽ നിന്ന് കല്ലേറുകൊണ്ട് എറിഞ്ഞ് തല പൊട്ടിച്ചപ്പോഴും അദ്ദേഹം അതിലൊരു ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല, രോഷാകുലനായില്ല. ഏറ്റവും പെട്ടെന്ന് വെച്ച് കെട്ടി വീണ്ടും പൊതുപരിപാടി തുടരുകയായിരുന്നു ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ആ ഒരാളിനെ പിന്നെ പോലീസ് കൃത്യമായി നിലപാടെടുത്തത് കൊണ്ട് അത് അന്വേഷണവും മറ്റ് വിചാരണയിലേക്കുമൊക്കെ കടന്നു. അതുപോലെ തന്നെയാണ് ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, ഈ
കുടുംബത്തെ രാഷ്ട്രീയമായ ആക്ഷേപമൊക്കെ കഴിഞ്ഞ് വ്യക്തിപരമായും കുടുംബത്തെയും കടന്നാക്രമിക്കുമ്പോൾ അപ്പോ എന്ത് തോന്നി അതിനോട് എങ്ങനെ എന്തുകൊണ്ട് ഒരിക്കലും പ്രതികരിച്ചു കണ്ടില്ല തിരിച്ച് അങ്ങനെയുള്ള അവസരങ്ങൾ ഒന്നിലേറെ തവണ